Hello everyone, welcome to My Little Space. This is an unboxing video. I ordered Flipkart. That's craft punches in the box. I rate the plastic material. 7 pieces under bakilla details of Kadila Koditender. Adhigam weight on Villa Apurata than the details of a Koditender, other actual rate, Munuti Tonotan by Rupeana, shipping charge and Batanji Rupeana, total Anna Vedanada, Nanuti and Batinali Rupa. And then Namakuna Thorna Nokam, Flipkart in the page, Adinda reviews, Yan Nokiapo. Heart shape उल्ला पंजेसे किट्टा वल्ले पुत्तीमुट्टा आणने कंडो लेक्कुलर का मात्रे अत किट्टूलो नाना कंडदे नमकु नौका नमकु लेक्कुंडो इल्लेओ अन्नलदे वल्ले excited आणने याने अंगने तोरने ठंडे अदने उल्ली लेंदा अन्नलदे ना नमकु नौका ഏതൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം എടുക്കുന്നത് സ്റ്റാർ പഞ്ചസ് ആണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ എടുക്കുന്നത് സ്റ്റാർ പഞ്ചസ് തന്നെയാണ്. അപ്പോൾ രണ്ട് സ്റ്റാർ പഞ്ചസ് ഉണ്ട്. പിന്നീട് ദാ ഹാർട്ട് ഷേപ്പ് ഉള്ള പഞ്ചസാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്നോ രണ്ടോ ഒന്നല്ല മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലക്ക് കുറച്ച് കൂടുതലാണ് ട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഓർഡർ ചെയ്തത് 7 പീസും 7 മോഡൽസ് ആയിരുന്നു. പക്ഷേ കിട്ടിയത് ഇങ്ങനെയാണ്. 7 pieces ഉണ്ട്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്തു നോക്കാം. ഈ ബട്ടർഫ്ലൈയുടെ പഞ്ചസ് കൊള്ളാല്ലേ? ഇതൊക്കെ ചെറുതാണെങ്കിലും അത്യാവശ്യം weight ഒക്കെ ഉണ്ട് ട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന crafts ഒക്കെ എവിടെന്നാണ് materials കിട്ടാറ് വാങ്ങിക്കാറ് എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒന്ന് ഓർഡർ ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. സാധാരണ ഞാൻ സ്റ്റേഷനറിയിൽ പോയിട്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങാറാണ്. ചിലത് മാത്രം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുമുണ്ട്. എന്തായാലും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ട്ടോ. ഇത് ഷാർപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ. ബട്ടർഫ്ലൈയുടെ പഞ്ചസ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ട്ടോ. കട്ട് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട്. ചെറുതാണ്, പ്രതീക്ഷിച്ചതിൽ കൂടുതൽ ചെറുതാണ്. എന്നാലും പെർഫെക്റ്റ് ആയിട്ട് കട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർ നോക്കാം. അത് കട്ടായി വരുന്നുണ്ടോ എന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇതും പെർഫെക്റ്റ് ആയിട്ട് കട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് ഹാർട്ട് ഷേപ്പ് പഞ്ചസ് നോക്കാം. ഇത് കേടാണെങ്കിലും കുഴപ്പമില്ല. നമ്മളടുത്ത് വേറെ രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഇതും പെർഫെക്റ്റ് ആയി വന്നിട്ടുണ്ട് ട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഇത് എങ്ങനെയാണ് കട്ട് ചെയ്ത് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് കട്ട് ചെയ്ത് നോക്കാം. പെർഫെക്റ്റായി കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഇതാ പെർഫെക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് വരുന്നുണ്ട് ട്ടോ. ഇതൊക്കെ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുമ്പോഴും ഗ്രീറ്റിംഗ്സ് കാർഡ് ഉണ്ടാക്കുമ്പോഴും അതുപോലത്തുള്ള ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അതൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ട്ടോ. എന്തായാലും പെർഫെക്റ്റായിട്ട് കട്ടായി വരുന്നുണ്ട്. ഒരേ മോഡലിൽ പഞ്ചസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ സൈസ് കുറച്ച് കുറവാണ് എന്നേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതിൽ എന്താണ് വരുന്നതെന്ന് നോക്കാം ട്ടോ. അടുത്തത് എയർ ഡ്രൈ ക്ലേ ആണ്. അതിന് 315 രൂപയാണ് റേറ്റ്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇത് നമുക്ക് ഒരുപാട് ക്രാഫ്റ്റ്സ് എയർ ഡ്രൈ ക്ലേ കൊണ്ട് ചെയ്യാം. ബോട്ടിൽ ക്രാഫ്റ്റ്സും വാൾ ഹാങ്ങിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട്. പക്ഷേ ഇത് വാങ്ങിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഞാനിവിടെ വൈറ്റ് എയർ ഡ്രൈ ക്ലേ ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കളറിൻ്റെ എയർ ഡ്രൈ ക്ലേസും ഉണ്ട്. പക്ഷേ ഞാൻ ഇതാണ് ഓർഡർ ചെയ്തത്. കാരണം നമ്മൾ ഷേപ്സൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്താൽ മതി എന്ന് വിചാരിച്ചു. നമ്മളിതൊക്കെ വെച്ചിട്ട് നമ്മളെ ചാനലിൽ ക്രാഫ്റ്റ് ചെയ്യൂട്ടോ. സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് എയർ ഡ്രൈഡിലെ. ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, 800 gram ഉണ്ട്, 250 രൂപയ്ക്ക്. ഷിപ്പിംഗ് റേറ്റ് കൂടിയിട്ടാണ് 315 രൂപ വന്നിട്ടുള്ളത്. എയർ ഡ്രൈ ക്ലേക്ക് 2 കാര്യങ്ങളുണ്ട് കേട്ടോ, റെസിൻ ബേസും ഹാർഡ്നറും ആയിട്ട് 2 ഉണ്ട്. അത് രണ്ടും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മളെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇത് ഹാർഡായി വരുന്നത്. ഇത് കണ്ടോ, ബ്ലൂവും റെഡും ആയിട്ട് 2 കളറായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ബ്ലൂ പറഞ്ഞാൽ ഹാർഡ്നറാണ്, റെഡ് റെസിൻ ബേസും ആണ്. അത് രണ്ടും നല്ലോണം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുക. ഇതിലിപ്പോൾ 8 റെസിൻ ബേസും 8 ഹാർഡ്നറും ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പൊട്ടിച്ചു വെച്ച കവർ ഉണ്ടല്ലോ, അത് എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് വെക്കണം, അല്ലെങ്കിൽ അത് ഹാർഡായിട്ട് പോവും. ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റ് എപ്പോക്സി കോമ്പൗണ്ടാണ്. ബോക്സിൻ്റെ ബാക്കിൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നും എത്ര മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ എയർ ഡ്രൈ ക്ലേ ഹാർഡായി പോകുന്നുള്ളതും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. 90 minutes ഇവിടെ പറഞ്ഞിട്ടുള്ളത്. റെസിനും ഹാർഡറും മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാണ്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ബേബി പൗഡറോ വലിയവർക്ക് യൂസ് ചെയ്യുന്ന പൗഡറോ ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന കുറയും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ അൺബോക്സിങ്ങും റിവ്യൂവും. ഈ അൺബോക്സിങ്ങും റിവ്യൂവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ സ്റ്റിസേഴ്സും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 6 കത്രികകളുണ്ട്, നല്ലതാണ്, നമ്മൾ സ്ക്രാപ്പ് ബുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.